അപ്പോൾ ഇന്ന് നമുക്ക് സാമ്പാർ തുടങ്ങാം കേട്ടോ. അപ്പോൾ നല്ലൊരു സാമ്പാർ വെച്ചപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. എപ്പോഴും ഒരേ രീതിയിൽ വെക്കുമ്പോൾ ഒന്ന് അങ്ങോട്ട് മാറ്റി ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം നല്ലൊരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സവാളയൊക്കെ ഞാനിതാ ഇതേപോലെ ഒന്ന് ചതുരത്തിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അത് ഒരു കഷ്ണമായിട്ട് അങ്ങനെ കിടക്കുന്ന രീതിയിൽ സവാള ഒന്ന് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് കയ്യിലുള്ള കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇവിടെ ഒരു കിഴങ്ങുണ്ട്, പിന്നെ ക്യാരറ്റുണ്ട്, പിന്നെ കുറച്ച് കുമ്പളങ്ങ കഷ്ണമുണ്ട്, പിന്നെ കുറച്ച് ചെറിയുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഇവിടെ കഷ്ണങ്ങളൊക്കെ കുറവായതുകൊണ്ട് കുറച്ച് ചേമ്പും തണ്ടും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അതും കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാമ്പാറിനൊക്കെ ഇടാൻ പറ്റിയ സാധനമാണ് കേട്ടോ അത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേ കിഴങ്ങും നമ്മുടെ എന്താ പറയുക ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഈ കിഴങ്ങൊക്കെ ഒന്നങ്ങ് വെന്ത് വരട്ടെ. ഇടക്കിടക്ക് ഒന്നങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കിഴങ്ങൊക്കെ അത്യാവശ്യം ഒന്ന് കുക്കായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതാ നമ്മളുടെ ഈ ഒരു ചേമ്പും തണ്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഇതുവരെ സാമ്പാറിൽ ചേർക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ സാധാരണ തോരനൊക്കെയാണല്ലോ വെക്കാറുള്ളത്. അപ്പോൾ സാമ്പാറിൽ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. സാമ്പാറിന് നല്ല ടേസ്റ്റാണ്. ആ കഷ്ണം എടുത്ത് കഴിക്കാനും നല്ല രുചിയാണ്. ഇതിന് കുറച്ച് നേരം മൂടി വെക്കാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും തുറന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടി പിടിക്കാണ്ട് നോക്കുക. നമ്മളിതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചേമ്പിൻ തണ്ടൊക്കെ ഒന്ന് അവിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആ ബ്രാഹ്മിൺസിൻ്റെ തന്നെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി സാമ്പാറാണ് കേട്ടോ ഈ ഒരു ബ്രാഹ്മിൺസിൻ്റെ സാമ്പാർ പൊടി ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ഇതിന് മുന്നേ രണ്ട് മൂന്ന് ടൈപ്പിലുള്ള സാമ്പാർ പൊടി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് റെസിപ്പീസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. സാമ്പാർ പൊടി ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയേ. അപ്പോൾ അത് ആ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വേവായി തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം. കുറച്ച് വാളംപുളി ചൂടുവെള്ളത്തിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്കൊന്ന് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. പരിപ്പ് നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. പരിപ്പും കുറച്ച് എണ്ണയും അതുപോലെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടങ്ങ് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ പരിപ്പ് വെന്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. രണ്ട് വെണ്ടയ്ക്കയും മുരിങ്ങക്കോലും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ സാമ്പാറിന് ഒന്നും കൂടി ഒരു ഗുമ്മ വരും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇത്ര ഉള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു തട്ടിക്കൂട്ടി സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് തിളച്ച് പാകത്തിനായി ഉപ്പും പുളിയൊക്കെ കറക്റ്റായി എന്ന് ഉറപ്പ് വരുന്ന സമയത്ത് നമുക്കൊരു ഇത്തിരി ശർക്കര ഉരുക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശർക്കര ഉരുക്കിയതിരിപ്പുള്ളതുകൊണ്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചേർക്കാറുണ്ട്. ചോറിലൊഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കിടിലനായിട്ടുള്ളൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ദാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ഇഡ്ഡലിയുടെ കൂട്ടത്തിലാണെങ്കിലും കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ആ ഒരു നെയ്യുടെ ടേസ്റ്റും കൂടെയൊക്കെ വരുന്ന സമയത്ത് പിന്നെ ആ ഒരു ശർക്കര ചേർക്കുന്നത് നമ്മുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സംഭവം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ.
അപ്പോൾ എന്തായാലും ദാ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ ചട്ടി വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ഞാനിങ്ങനെ മീൻകറിയൊക്കെ കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ കൂടുതലായിട്ടും മീൻകറിയൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ പലരും ചോദിക്കാറുള്ളതാണ് എവിടെ നിന്നാണ് ചട്ടി വാങ്ങിക്കുന്നത്, ഈ കറുപ്പ് ചട്ടിയൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നതെന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഇന്നടുത്ത് പോയിട്ട് വാങ്ങിക്കലൊന്നുമില്ല, ചട്ടിയൊക്കെ പൊട്ടിപ്പോകുന്ന സമയത്ത് കിട്ടുന്നിടത്ത് പോയി വാങ്ങിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. ഏതെങ്കിലും കടകളിലോ, ഇതിപ്പോൾ ഇതാ നമ്മുടെ അപ്പുറത്ത് ഒരു എന്താ പറയുക ഉത്സവം പോലത്തെ ഒരു സംഭവം അങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോയിട്ട് ചട്ടി വാങ്ങിക്കുകയാണ്. എല്ലാ വർഷവും ഈ ഒരു 31st ഡിസംബർ 31st 1st ഒക്കെ ആകുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു, ഒരു പള്ളിയുടേതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതുപോലത്തെ കുറേ കച്ചവടക്കാരൊക്കെ വരാറുണ്ട്. അപ്പോൾ നല്ല ചട്ടിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ. പൊതുവെ എനിക്കിങ്ങനെ ചട്ടി ഒന്ന് വാങ്ങിക്കുന്ന ഒറ്റയ്ക്ക് ഒന്ന് വാങ്ങിക്കാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ, കാരണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കുമോ എന്നുള്ളൊരു പേടി കാരണം. ഇത്തവണ എന്തായാലും ഉമ്മീനെ വിളിച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. ഞാനും അനീനാൻ്റെ നാത്തൂനും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അനീന ഉണ്ടായിരുന്നില്ല, അനീനയുടെ നാത്തൂനും ഞാനും കൂടിയൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ചു, അങ്ങനെ നമ്മൾ ഒരുമിച്ച് അങ്ങനെ പോയി. അപ്പോൾ അതേ ഞാൻ ഇത്തവണ ബ്ലാക്ക് ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട്, ഇതേപോലെ റെഡ് ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നുള്ളത്. അത്യാവശ്യം തിരക്കുണ്ട്, അവിടെ നിന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. എന്നാലും നിങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഇവിടെ നിന്ന് ആ ചട്ടി വാങ്ങിക്കാറുന്ന്, അപ്പോൾ കാണുന്നിടത്തു നിന്നൊക്കെ വാങ്ങിക്കും, അല്ലാണ്ട് ഇന്ന് സ്ഥലമൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് എന്താ പറയുക ഇതേപോലത്തെ തടിത്തവയൊക്കെ വേണമായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരുപാട് കടകളൊന്നും ഇല്ലയെന്നൊക്കെ ഇവർ പറയുന്നുണ്ടായിരുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ഉമ്മയൊക്കെ എല്ലാ വർഷവും വന്ന് ചട്ടിയോ സാധനങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് വരുന്നതാണ്, പക്ഷെ ഞാൻ ഇത്ര വർഷമായിട്ടും ഇവിടെ വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ട് വരുന്നതാണ്. ഏതായാലും കുറേ സാധനങ്ങൾ കുറേ കടകളൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എന്നിട്ട് നേരെ ഇനി വീട്ടിലേക്ക് വന്ന്. ഏതായാലും ചട്ടിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല മെനയുണ്ട് കേട്ടോ ആ സംഭവം, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് നിന്ന് നമ്മൾ ചട്ടി വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും ഫിനിഷിങ് കിട്ടൂല, ഇങ്ങനെ പൊള്ളിയൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഉണ്ടാവും സൈഡിലും അടിഭാഗത്തും ഒക്കെ. പക്ഷേ ഇതൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ചട്ടികൾ. ഞാൻ 3 കറുത്ത ചട്ടിയും 3 ചുവന്ന ചട്ടിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ പള്ളിപ്പുറം ആയതുകൊണ്ട് കുറേ അധികം പഴയ മിഠായികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഓരോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് ഇഞ്ചി മിഠായി, നാരങ്ങ മിഠായി, പിന്നെ പുളി, ഇത് പിന്നെ എല്ലായിടത്തും ഇപ്പം ഉണ്ടല്ലോ. പിന്നെ സിഗരറ്റ് മിഠായി ആണെന്നും പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ആ ഒരു റോസ്. പക്ഷേ അത് സിഗരറ്റ് മിഠായി ആയിരുന്നില്ല കേട്ടോ, അതൊരു വേഫർ പോലത്തെ ഒരു സംഭവമാണ്. വൈറ്റ് ചോക്ലേറ്റും ബിസ്ക്കറ്റിൻ്റെ ആ ഒരു വേഫറിൻ്റെ സംഭവമൊക്കെ കൂടി ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ ഇതേപോലെ പൊരിയുണ്ട, പിന്നെ പൊരി, അങ്ങനത്തെ ഈ പള്ളിപ്പറമ്പിലൊക്കെ കാണുന്ന ടൈപ്പ് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കപ്പപ്പൊരി, മഞ്ഞപ്പൊരി, പിന്നെ അതാ ഇതാണ് കേട്ടോ പൊരിയുണ്ട. ഇത് ശർക്കര ഉണ്ടല്ല കേട്ടോ, ഇതെന്തോ പഞ്ചസാര സിറാക്കിയിട്ട് ചെയ്ത പോലെയാണ് തോന്നിയത്. അങ്ങനെ അതൊക്കെ പൊട്ടിക്കലും കഴിക്കലും ഒക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെതാ രാത്രിയായ സമയത്ത് അനീന ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അനീനക്ക് ഇവിടെ ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം അതെടുത്തിട്ട് ഒന്ന് കറിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു കറിയുടെ റെസിപ്പി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒന്ന് രണ്ട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ബീഫ് കുറുമയാണ് ഉണ്ടാക്കുന്നത്, തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള നല്ല കിടിലനായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കുറുമ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം വേണ്ടവർ. പിന്നെ അതാ ഇത് ഞാനിപ്പോൾ ബീഫ് എല്ലാം ഇട്ട് പച്ചമുളകും സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചേക്കാണ്. അപ്പോൾ ഇനി ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ടൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ കുട്ടികളെ ഇവിടെ ആക്കിയിട്ടാണ് കേട്ടോ അനീന പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ തിരിച്ചു വന്ന സമയത്ത് അവൾ രാത്രി ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഗ്രിൽഡും അതേപോലെ കുബൂസും ഒക്കെ വാങ്ങിച്ചിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും ജാസ്തിക ചിക്കൻ കഴിക്കാത്തത് കൊണ്ട് ഈ ബീഫ് കറി ജാസ്തിക്കാക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്, കഴിച്ചിട്ടുണ്ടായിരുന്നത്. ജാസ്തികാക്ക് നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കറി. അപ്പോൾ എന്തായാലും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയ്. ബീഫ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, അതിനകത്തേക്ക് പച്ചക്കറിയൊക്കെ ചേർത്ത് കൊടുത്ത് അതേപോലെ നമ്മളുടെ അണ്ടിപ്പേര് പരച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വേഗം റെഡിയാക്കി എടുക്കുകയാണ്. പിന്നെ ക്യാരറ്റ്, ബീൻസ് അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാണാൻ നല്ല കളർഫുള്ളായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കാണാനും കഴിക്കാനും. നല്ല വെള്ളയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു ബീഫ് കുറുമ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അധികം ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ എന്തായാലും ബീഫ് കുറുമയും അതേപോലെ ഗ്രിൽഡും കുബൂസും ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് രാത്രി കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അഭിപ്രായങ്ങളൊക്കെ മറക്കാണ്ട് കമന്റ് ചെയ്യുക, റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.